ഡിയേഴ്സ്, വെൽക്കം ടു റിച്ചൂസ് കിച്ചൺ. മലബാർ സ്പെഷ്യൽ പെപ്പർ ചിക്കനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല സൂപ്പർ ടേസ്റ്റി പെപ്പർ ചിക്കൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിന് എന്തെല്ലാമാണ് ആവശ്യമായ ചേരുവകൾ എന്ന് നോക്കാം. 1 കിലോഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 ഇടത്തരം വലിപ്പത്തിലുള്ള സവാള കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, 1 തക്കാളി, കറിവേപ്പില, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 3 ടീസ്പൂൺ കുരുമുളക്. ഇതിൽ നമ്മൾ കുരുമുളക് മാത്രമാണ് എരിവിന് വേണ്ടി ചേർക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വെളുത്തുള്ളി ഒന്ന് മിക്സി ജാറിലിട്ട് അതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി നന്നായിട്ട് പേസ്റ്റാക്കിയെടുക്കണം. അതുപോലെ തന്നെ തക്കാളിയും പേസ്റ്റാക്കി വരാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ചെറിയ ഉള്ളി, തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുവുള്ളൂ. ഇനി ഇതിലോട്ട് ഫസ്റ്റ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലോട്ട് സവാള നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇത് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇനി ചെറിയുള്ളി പേസ്റ്റാക്കി വെച്ചതാണ്, ഇതും ചേർക്കാം. ചെറിയുള്ളിയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ പേസ്റ്റായിട്ടാണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉള്ളിയൊക്കെ വാട്ടുന്നതിൻ്റെ കൂടെ തന്നെ പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴന്ന് കിട്ടുമ്പോൾ നമുക്ക് തക്കാളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സർ ഇത് റെഡിയായി. ഇനി ഇതിലോട്ട് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇതെല്ലാം നന്നായി മിക്സാക്കി നല്ല ഡാർക്ക് കളറാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൽ നിന്ന് എണ്ണ കിനിഞ്ഞു വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതാണ് ഇതിൻ്റെ ഒരു പാകം. ഒരു 5 to 8 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത് റെഡിയായി കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ മസാല ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്തിട്ട് മൂടി വെക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവും നോക്കിക്കഴിഞ്ഞാൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെയാണ് ചിക്കൻ വേവേണ്ടത്. ഇപ്പം നമ്മുടെ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടെ നമുക്കൊരു 5 മിനിറ്റും കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ
ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഈ അരമുറി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം. നാരങ്ങയും കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി ഇതിലോട്ട് 3/4 teaspoon കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി അവസാനം ചേർക്കുമ്പോഴാണ് അതിന് നല്ലൊരു ഡാർക്ക് കളറ് വരുന്നത്. ഇപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. ഇപ്പം നമ്മുടെ മലബാർ സ്പെഷ്യൽ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും സാദാ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിൽ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി തക്കാളിയൊക്കെ പേസ്റ്റായിട്ട് ഒഴിക്കുന്നതുകൊണ്ട് നല്ല ഗ്രേവി ആയിട്ടുണ്ട് ഇതിൽ. അതെല്ലാം ചിക്കനിൽ പിടിച്ച് നല്ല ഒരു അടിപൊളി പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.